കോതമംഗലം KSRTC ഡിപ്പോയിൽ മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തുന്നവരെ കണ്ടെത്തുന്നതിനുള്ള പരിശോധനയ്ക്ക് ഉപയോഗിച്ചത് കേടായ ബ്രീത്ത് അനലൈസർ. ഒരിക്കൽ പോലും മദ്യപിക്കാത്ത കണ്ടക്ടർക്കും വനിതാ ജീവനക്കാർക്കും പുറമെ പരിശോധന നടത്തിയ ഉദ്യോഗസ്ഥനും ബീപ് ശബ്ദത്തിൽ കുടുങ്ങിയതോടെയാണ് മെഷീനിൽ തകരാറുണ്ടെന്ന് തിരിച്ചറിഞ്ഞത്. മദ്യപിച്ചതായി കണ്ടെത്തുന്നവരെ ജോലിയിൽ നിന്ന് മാറ്റി നിർത്തുകയാണ് ചെയ്യുന്നത്. ജീവിതത്തിൽ ഇന്നുവരെ മദ്യപിക്കാത്ത ആളാണ് KSRTCയിലെ കണ്ടക്ടറായ PV ബിജു. കോതമംഗലം KSRTC ഡിപ്പോയിൽ നടത്തിയ മിന്നൽ പരിശോധനയിൽ ബിജു മദ്യപിച്ചാണ് ഡ്യൂട്ടിക്കെത്തിയതെന്ന് തെളിഞ്ഞു. ഒന്നല്ല രണ്ട് തവണ ഊതിച്ചപ്പോഴും ഭേദപ്പെട്ട അളവാണ് ബ്രീത്ത് അനലൈസറിൽ കാണിച്ചത്. രണ്ടാം തവണ ആദ്യത്തേതിനേക്കാൾ ഉയർന്ന തോതായിരുന്നു. താൻ മദ്യപിക്കാറില്ലെന്ന് ബിജു വ്യക്തമാക്കിയതോടെ പരിശോധന നടത്തിയ ഇൻസ്പെക്ടറുമായി തർക്കമായി. ബിജുവിനെ പിന്തുണച്ച് മറ്റുള്ളവരും രംഗത്തെത്തി. ഒടുവിൽ മറ്റുള്ളവരെ കൂടി ഊതിച്ച് മെഷീന്റെ കാര്യക്ഷമത പരിശോധിക്കാൻ തീരുമാനമായി. സ്റ്റേഷൻ മാസ്റ്ററെയും ഓഫീസിലെ വനിതാ ജീവനക്കാരെയും ഊതിച്ചപ്പോഴും ഫലം പോസിറ്റീവായിരുന്നു. ഊതിയവരെല്ലാം മദ്യപിച്ചിട്ടുള്ളവരാണെന്നാണ് മെഷീൻ സാക്ഷ്യപ്പെടുത്തിയത്. ഒടുവിൽ പരിശോധന നടത്തിയ ഇൻസ്പെക്ടർ സ്വയം ഊതി നോക്കിയപ്പോഴും ബീപ് ശബ്ദത്തിന് കുറവില്ല. ഇതോടെയാണ് ജീവനക്കാരല്ല മെഷീനാണ് കുഴപ്പക്കാരനെന്ന് സ്ഥിരീകരിച്ചത്. മദ്യപിച്ച് ഡ്യൂട്ടിക്കെത്തിയതെന്ന് തെളിഞ്ഞാൽ ജീവനക്കാർക്കെതിരെ നടപടിയെടുക്കാറുണ്ട്. ഇതിനകം ഒട്ടേറെ പേർ നടപടി നേരിടുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിൽ നിലവാരമില്ലാത്ത മെഷീൻ ഉപയോഗിച്ചാണ് പരിശോധനയും നടപടിയുമെന്നാണ് ജീവനക്കാർ ഉയർത്തുന്ന ആക്ഷേപം. ന്യൂസ് ഡെസ്ക്, KCV ന്യൂസ്.